നമസ്കാരം. ഇന്നത്തെ ക്രാഫ്റ്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. റിബൺ കൊണ്ട് എങ്ങനെ ഒരു പൂ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ പൂ ഉണ്ടാക്കാനായിട്ട് റിബണാണ് ആവശ്യം, സൂചിയും നൂലും ആവശ്യമാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ റിബണിൽ നിന്ന് 8 സെൻറ്റിമീറ്റർ അളന്നെടുക്കാം. ഇത്രയും മതിയാവും. മടക്കി വെച്ചിട്ട് ഇത് കട്ട് ചെയ്യണം. ബാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു 8, 8 9 പെറ്റൽസ് ആവശ്യമുണ്ട്. അപ്പോൾ 2 പെറ്റൽസ് ഞാൻ ആദ്യം കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിനെ രണ്ടായി ഇങ്ങനെ മടക്കി മധ്യഭാഗം ഇങ്ങനെ ഒരു മടക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു അടയാളം കാണാം. തിരിച്ച് ഇതിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കണം. അപ്പം ആദ്യം മടക്കി ആ മടക്കിൻ്റെ ഭാഗത്ത് വെച്ച് സൂചിയിൽ നൂൽ കോർത്ത് അവിടെ ഒരു 2-3 തയ്യൽ ഇടണം. മധ്യഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ആദ്യം ഒന്ന് മടക്കിയത്. എടുക്കുന്ന റിബൺ കളറിനനുസരിച്ചുള്ള നൂലാവുമ്പോൾ കുറച്ച് ഭംഗി കൂടുതൽ കാണും. ഇങ്ങനെ 2 കെട്ടിടുക. അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റണം. അടുത്തതും ഇതുപോലെ തന്നെയാണ്. ഇതുപോലെ ആക്കിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെ ഈ തയ്യലിൻ്റെ ഭാഗം ഇങ്ങനെ ഒരല്പം വിടർത്തിയെടുക്കണം. ഇതുപോലെ ഈ രീതിയിൽ വെച്ച ശേഷം 2 ആയിട്ട് മടക്കണം. മടക്കുമ്പോൾ ഇതിങ്ങനെ വിടർന്നു പോകാൻ പാടില്ല, ചേർന്നിരിക്കണം. ഇങ്ങനെ മടക്കിയെടുക്കണം. അതിനുശേഷം ഈ 2 അഗ്രഭാഗവും ചേർത്ത് ഒരു തയ്യലിടണം. അതിനുശേഷം ഇതിൻ്റെ ഈ അഗ്രഭാഗങ്ങൾ ഇതുപോലെ മടക്കണം. 2 ആയിട്ട് ഇതുപോലെ മടക്കണം. ഈ ഭാഗം മാത്രം ഇങ്ങനെ മടക്കിയെടുത്ത ശേഷം നന്നായിട്ട് അതിനെ തയ്ച്ച് ചേർക്കണം. 2-3 സ്റ്റിച്ച് ഇട്ടാൽ മതിയാകും. കട്ട് ചെയ്തെടുക്കണം. ഈ രീതിയിൽ പെറ്റൽസിൻ്റെ രൂപത്തിൽ കിട്ടും. ഇവിടെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഈ രീതിയിലാണ് എടുക്കേണ്ടത്. ഒന്നുകൂടി കാണിച്ചു തരാം. മധ്യഭാഗം ഇതുപോലെ അമർത്തിയ ശേഷം 2 ആയി മടക്കണം. അതിനുശേഷം ഈ ഭാഗത്ത് ഒരു തയ്യലിടണം. വീണ്ടും ഇതിനെ 2 ആയി മടക്കിയതിന് ശേഷം അഗ്രഭാഗം കൂട്ടി തയ്ക്കണം.
ഇങ്ങനെയാണ് പെറ്റൽസ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ അല്പം ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കണം. ഇങ്ങനെ പെറ്റൽസ് കിട്ടും. ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാക്കി പെറ്റൽസാണ് ഇതെല്ലാം. ഇനി നമുക്കിതിനെ ഇതിൻ്റെ അഗ്രഭാഗങ്ങൾ ചേർത്ത് തച്ച് പൂവുണ്ടാക്കാം. ഈ ഓരോ പെറ്റൽസായി ഇനി നമുക്ക് ഈ സൈഡിൽ കൂടി ഇതുപോലെ കൊരുത്തെടുക്കണം. അഗ്രഭാഗത്ത് വെച്ച് ഇതുപോലെ കൊരുത്ത് വയ്ക്കുക. ഇതുപോലെ കൊരുത്തെടുത്തതിന് ശേഷം ഈ രണ്ട് അഗ്രഭാഗങ്ങൾ നൂലുകൾ തമ്മിൽ ചേർത്ത് കെട്ടണം. കെട്ടുമ്പോൾ എല്ലാ പെറ്റൽസും ഒരേ ദിശയിലേക്ക് തന്നെയാണ് ഒരേപോലെയാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. പെറ്റൽസ് എല്ലാം കൂട്ടി തയ്ക്കുമ്പോൾ ഇതുപോലെയാണ് പൂവ് കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു മുത്ത് തയ്ച്ച് വയ്ക്കാം. അതിനായി അടിവശത്തുനിന്ന് കോർത്തെടുത്ത് മുത്ത് കുരുക്കുക. മധ്യഭാഗത്തായിട്ട് വെച്ച് പെറ്റൽസിൻ്റെ അഗ്രഭാഗത്ത് വെച്ച് കെട്ടിട്ട് മുറുക്കണം. നമുക്ക് ഇഷ്ടമുള്ള മുത്തുകൾ വയ്ക്കാം. വെള്ളയോ മറ്റേതെങ്കിലും നിറങ്ങളായാലും ഇഷ്ടമുള്ള മുത്തുകൾ വയ്ക്കാം. ഈ പൂവുണ്ടാക്കിയത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. റിബൺ വാങ്ങിച്ച് നമ്മൾ തലയിൽ കെട്ടുന്ന റിബണാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാറ്റിൻ റിബൺ കൊണ്ടും ഇങ്ങനെ പൂവുണ്ടാക്കാം. ഇതുപോലെ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കണം. എല്ലാവർക്കും നന്ദി.